എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്പെയിൻ ഗോൾ അടിക്കുന്നില്ല എന്ന പരാതിയായിരുന്നു എല്ലാവർക്കും ഇതുവരെ. നിർണായക മത്സരത്തിൽ അതും ജർമ്മനിയെ 6-0 ഇപ്പോൾ സ്പെയിൻ ഗോൾ മഴയിൽ മുക്കിയിരിക്കുന്നത്. ഫെറാൻ ടോറസിൻ്റെ ഹാട്രിക് മികവിലാണ് സ്പെയിൻ ഈ ഒരു വമ്പൻ വിജയം അതും ജർമ്മനിയെ പോലെ ഒരു ടീമിനെതിരെ നേടിയിരിക്കുന്നത്. എല്ലാ മേഖലയിലും ഇന്നലെ സ്പെയിൻ തന്നെയായിരുന്നു സർവാധിപത്യം പുലർത്തിയത്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ 90 മിനിറ്റ് മൈതാനത്ത് വെറുതെ കളിച്ചു എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. കാരണം അത്രത്തോളം മികച്ച ഒരു പ്രകടനമാണ് സ്പെയിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായത്. നമുക്ക് മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മത്സരം തുടങ്ങി 17-ന് തന്നെ മൊറാട്ടയാണ് സ്പെയിനു വേണ്ടി ആദ്യം ഗോൾ നേടിയത്. അതിനുശേഷം 33-ാം മിനിറ്റിൽ ഫെറാൻ ടോറസാണ് സ്പെയിൻ്റെ 2-ാമത്തെ ഗോളും നേടിയത്. 38-ാം മിനിറ്റിൽ ഹെർണാണ്ടസ് സ്പെയിൻ്റെ 3-ാമത്തെ ഗോളും നേടിക്കൊടുത്തു. ആദ്യ പകുതി പിരിയുമ്പോൾ 3-0 എന്ന ഒരു വ്യക്തമായ ലീഡോടെ തന്നെയാണ് സ്പെയിൻ കളം വിട്ടത്. 2-ാം പകുതി തുടങ്ങി 55-ാം മിനിറ്റിൽ ഫെറാൻ ടോറസാണ് അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ ഗോളും സ്പെയിനു വേണ്ടി 4-ാമത്തെ ഗോളും നേടിക്കൊടുത്തത്. 71-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് തൻ്റെ ഹാട്രിക് തികയ്ക്കുകയായിരുന്നു. 89-ാം മിനിറ്റിൽ ഒയർ സെബോളാണ് സ്പെയിനു വേണ്ടി ഗോൾ പട്ടിക പൂർത്തിയാക്കിയത്. അതായത് 6-ാമത്തെ ഗോൾ അദ്ദേഹമാണ് നേടിയത്. അതോടെ 6-0 എന്ന ഒരു വമ്പൻ ലീഡിലേക്ക് സ്പെയിൻ മാറുകയായിരുന്നു. ഇന്നലെ മൈതാനത്ത് ജർമ്മൻ താരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ജർമ്മനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഒരു ഷോട്ട് ഓൺ ടാർജറ്റ് പോലും അവർക്ക് ഉതിർക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ് ഇന്നലെ സ്പെയിൻ്റെ ഒരു ആധിപത്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. നമുക്ക് പൊസിഷൻ മുതൽ നോക്കുകയാണെങ്കിൽ അത് വ്യക്തമായി മനസ്സിലാവുക തന്നെ ചെയ്യും. 70% സ്പെയിൻ്റെ പൊസിഷൻ, ജർമ്മനിയുടേതാവട്ടെ 30%. ഇനി ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ 23 ഷോട്ടുകളാണ് ഇന്നലെ സ്പെയിൻ ഉതിർത്തത്. ജർമ്മനി ആവട്ടെ വെറും 2 എണ്ണം മാത്രമാണ്. ഷോട്ട് ഓൺ ടാർജറ്റ് നോക്കുകയാണെങ്കിൽ സ്പെയിൻ 10, ജർമ്മനിക്ക് ഇന്നലെ ഒരു ഷോട്ട് ഓൺ ടാർജറ്റ് പോലും സ്പെയിനെതിരെ ഉതിർക്കുവാൻ കഴിഞ്ഞില്ല. നമ്മൾ ഇതുവരെ ഇങ്ങനെയൊരു ജർമ്മനിയെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വേണം പറയാൻ. അത്രത്തോളം അധപ്പതിച്ചു പോയി അവർ ഇന്നലത്തെ ആ ഒരു മത്സരത്തിൽ എന്നുള്ളത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിർണായക മത്സരം തന്നെയായിരുന്നു ഇത്. അതിൽ അവർ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വിജയിച്ചിരിക്കുന്നു. അത് ഏറ്റവും മികച്ച എതിരാളികൾക്ക് മേൽ തന്നെ അവർ ഈ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ലോകത്തെ മികച്ച താരങ്ങളുള്ള ടീം തന്നെയാണ് ജർമ്മനി. ലോകത്തെ മികച്ച മധ്യനിര താരങ്ങളിൽ ഒരാളായ ക്രൂസ് അടക്കമുള്ളവർ തന്നെയാണ് ജർമ്മനിയിലുള്ളത്. എന്നിട്ടും അവർക്ക് ഒരു ഗോൾ പോലും നേടുവാൻ കഴിഞ്ഞില്ല. എന്തായാലും ഈ ഒരു ടീമിൻ്റെയും റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ സ്പെയിൻ്റെ ടീം റേറ്റിംഗ് 7.4. ഗോൾ കീപ്പറായ സൈമൺ 6.7, റൊബേർട്ടോ 7.2, റാമോസ് 6.6, പൗട്ടോറസ് 7, ഗായ 8.5, റോഡ്രി 8.5, കനാലസ് 6.5, ഓൽമോ 7.5, കൊക്കെ 7.4, ഫെറാൻ ടോറസ് 9.7, അൽവാരോ മൊറാട്ട 8. ഇനി സബ്ബിറങ്ങിയ താരങ്ങളുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഫാബിയൻ റോയിസ് 9.5, എറിക് ഗാർസിയ 6.4, മൊറേനോ 6.2, അസെൻസിയോ 6, ഒയർ സെബോൾ 7.1 എന്നിങ്ങനെയാണ്. ഇനി ജർമ്മനിയുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ജർമ്മനിയുടെ ടീം റേറ്റിംഗ് 5.5. ഗോൾ കീപ്പറായ മാനുവൽ ന്യൂയർ 3.8. ലോകത്തെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അദ്ദേഹം. ബയൺ മ്യൂണിക്കിന് വേണ്ടി മിന്നും പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ആണ് വെറും 3.8. ഡിഫൻഡേഴ്സ് നോക്കുകയാണെങ്കിൽ മാക്സ് 4.7, കോച്ച് 4.1, സ്യൂൾ 5.3, ജിൻഡർ 4.1, ഗൊറേറ്റ്സ്ക 6.3, ഗുണ്ടകൻ 6.1, ക്രൂസ് 6.7, വെർണർ 5.8, ഗ്നാബ്രി 6.3, ലെറോയ് സാനെ 5.8. സബ്ബിറങ്ങിയ താരങ്ങളുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ടാ 6, നെഹുവസ് 5.9, ഹെൻറിക്സ് 6.5, വാൽഷ്മിറ്റ് 5.9 എന്നിങ്ങനെയാണ്. എന്തായാലും ജർമ്മനി ഇപ്പോൾ നാഷൻസ് ലീഗിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. നിർണായക മത്സരത്തിൽ അവർ വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ് ഇത്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.